മിസ്റ്റർ അലി, ഇതാണവൻ. 24 മണിക്കൂറിനകം ഇവനെ കസ്റ്റഡിയിലെടുക്കണം. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിയായില്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം. വേണ്ട അലക്സ്, ഒന്നും പറയണ്ട. അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതാ ഞാൻ അലക്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ശ്രീനിധി, ഞാൻ പറയുന്നത്, വേണ്ട, എന്റെ ജീവിതം അലക്സിന്റെ കൂടെയാ. വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അലക്സ്, അലക്സ് ആണ് എന്റെ എല്ലാം. ഹലോ മിസ്സിനെ, ഞാൻ അലക്സ്. അലക്സാ മോനെ, നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കൊടൈക്കനാലിൽ നിന്നാ. അമ്മയും സോണിയൊക്കെ. മോനെ, നീ ഉടനെ ശ്രീദേവിയെ കൊണ്ട് SI സോമന്റെ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അവരുടെ അച്ഛൻ കേസ് കൊടുത്തിരിക്കുക. സോമൻ ഇവിടെ വന്നിരുന്നു. ആ ശരി, അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. അവൻ എന്തോ പറഞ്ഞേ, ഉടനെ റിപ്പോർട്ട് ചെയ്യാമെന്ന്. എന്റെ ദൈവമേ. യു ആർ മിസ്റ്റർ സാം അലക്സാണ്ടർ? യെസ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്യില്ല. ഞാൻ എന്തിന് സൈൻ ചെയ്ത് തരണം? ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹിതരാവാം. എനിക്ക് ശ്രീദേവിയെ ഇഷ്ടമാണ്, അവക്ക് എന്നെയും. പിന്നെ ഞാൻ എന്തിനാ അവളെ കിഡ്നാപ്പ് ചെയ്യണം? ഈ ജന്മം നിനക്ക് ശ്രീദേവി കിട്ടുന്ന കരുതണ്ട. അത് അവളെ തീരുമാനിക്കട്ടെ, നമുക്ക് കോടതി വെച്ച് കാണാം. ഈ രാജ്യത്ത് അങ്ങനെ ചില ഏർപ്പാടുകൾ ഉണ്ടല്ലോ. ആ പേപ്പറിലങ്ങ് ഒപ്പിട്ട് കൊടുത്തേരെ. ഒപ്പിട്ടില്ലേ താൻ എന്ത് ചെയ്യും? എന്തായാലും ഇയാളുമായി ഒത്തുതീർപ്പിന് നിങ്ങളോട് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ്. സാർ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട്. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ. എന്തായി മേസ്ത്രി, മോനെ കണ്ടോ? കാണാൻ പറ്റിയില്ല. അപ്പൊ ജാമ്യം? അതും വിഷമമാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. വക്കീലിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. കേസ് ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ രണ്ട് ചെറുപ്പക്കാരാണ് അലക്സും ശ്രീദേവി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മാരേജ് ആക്ട് പ്രകാരം സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഇവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. അലക്സിന്റെയും ശ്രീദേവിയുടെയും പ്രായം തെളിയിക്കുന്നതിനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളാണിത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അമ്മ വിഷമിക്കാണ്ടിരിക്കെ. അതെ. കുട്ടിയുടെ പേരെന്താ? ശ്രീദേവി. ഈ നിൽക്കുന്ന അലക്സിനെ നിങ്ങൾ അറിയോ? അറിയും. എങ്ങനെ അറിയും? ഒരു മോട്ടോർ മെക്കാനിക് എന്ന നിലയിൽ അറിയും. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും ഈ അലക്സിനോടൊപ്പം ഇറങ്ങിപ്പോയതാണ്.
പറയൂ. എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോയതാണ്. ശ്രീദേവി, ഞാൻ പ്രാർത്ഥിക്കാം മോളെ, ഹൃദയം നൊന്ത് കരയുന്ന ഒരു അമ്മയുടെ ശാപം തന്നെ കേൾക്കാതിരിക്കാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. വിശ്വനാഥ മേനോൻ മകൾ ശ്രീദേവി മേനോനെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോവുകയും ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി സാം അലക്സാണ്ടർക്ക് IPC 362 ഉം 366 വകുപ്പ് പ്രകാരം 10 മാസത്തെ കഠിന തടവും 20,000 രൂപ പിഴയും ഈ കോടതി വിധിക്കുന്നു. என்னடா கேள்வியா கேக்குற? அவன் யாரு? இல்லங்க, லைன்ல வர சொன்ன அவ்வளவுதான். டாய் பூசா, ஒன்னும் பண்ண முடியாதா? நான் ரங்கண்டா, இங்க ரங்கம் வச்சதாடா சட்டம். உனக்கு நடிக்கணுமா? உனக்கு நடிக்கணுமா? அடிக்கணுமா? அடா அடா அடா, என்ன அடி அடி. അമ്മേ, നിന്നോട് ഞാൻ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കാൻ. ഇപ്പൊ എവിടെയാണ് നിന്റെ കോടതി? അലക്സ് അല്ലേ? ഇങ്ങളെ പറ്റി നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ പേര് അബ്ദുൾ സലാം, എല്ലാരും എന്നെ അബൂക്കാന്ന് വിളിക്കും. അല്ലാ, രംഗനുമായി അടിയും ഉണ്ടാക്കിയില്ലേ? വേണ്ടായിരുന്നു. അവന്റെ ഇടിയും പോലീസിന്റെ അടിയും കണ്ടോ? അത് ആ രംഗൻ. കഴിക്ക്, പട്ടിണി കിടക്കണ്ട. ആ വന്നോ?
അമിന എന്റെ മോളുടെ പേര് അമിന എന്നാ. ഇവൾക്ക് വേണ്ടി വെക്കണതാ ഈ റൊട്ടി. മരിച്ചുപോയ എന്റെ മോളുടെ ഓർമ്മയ്ക്ക് ഇപ്പൊ ഇവളെ ഉള്ളു. മരിച്ചു എന്ന് പറഞ്ഞ എന്റെ മോളെ കൊന്നു, അവനെ ഞാനും കൊന്നു. ആ മോനിത് കഴിച്ചില്ല, കഴിക്കേ. ലക്ഷ്മിയാണ് വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നീ ധരിച്ചതുപോലല്ല കാര്യങ്ങൾ. അവൾ ചെയ്തതെല്ലാം നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ശ്രീദേവിക്ക് കുറെയേറെ രക്തം നഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. എനിക്കെന്റെ ശ്രീദേവിയെ കാണണം, എനിക്കെന്റെ ശ്രീദേവിയെ കാണണം. അതിനി ശ്രീ എനിക്കെന്റെ ശ്രീദേവിയെ കണ്ടേ പറ്റൂ. അലക്സൂട്ടി എന്താ ഈ പറയുന്നേ? ഞാനവിടെ എത്തും, ഞാനവിടെ എത്തും. അലക്സൂട്ടി എന്റെ മോളെ, എന്തിനാ നീ ഇത് ചെയ്തത്? എന്റെ അലക്സിനെ ഞാൻ ഞാൻ ഇനി ജീവിക്കണ്ടെന്ന് തോന്നി. പക്ഷേ ഇപ്പോ ഇപ്പൊ ജീവിച്ചേ മതിയാവും. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ അലക്സിന് വേണ്ടി. പിന്നെ പിന്നെ എടത്തി എടത്തി എന്തിനാ അമ്പലങ്ങൾ തോറും വഴിപാട് കഴിക്കുന്നത്? ഗുരുവായൂർ ഉണ്ണിക്കണ്ണന് മുടങ്ങാതെ വെണ്ണ നേദിക്കുന്നത്? മോളെ നീ എടത്തി നോറ്റ നോമ്പുകൾ എനിക്കാ വലിച്ചത്. അയ്യോ രക്തം വരുന്നല്ലോ, സീഗ്രം പൊടിയെ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകണം. സീഗ്രം